എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് അരുൾ ജോസ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പരിയാരത്താണ്. ഞങ്ങളുടെ ഇന്നത്തെ പുതിയ ഡിഷ് വെജിറ്റബിൾ ഗുലാബ് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഇത് എന്നാ വഴറ്റിയെടുക്കുന്നത് നെയ്ക്കകത്താണ്. നമ്മളാദ്യം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് എന്നാ ആദ്യം തന്നെ എന്നാ അണ്ടിപ്പരിപ്പും ഇതൊന്ന് വറുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരികളും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് പിന്നെ വറുത്താൽ മതി. വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് അങ്ങനെ നമുക്ക് അത് മാറ്റാം. നമുക്കിത് പിന്നെ അണ്ടിപ്പരിപ്പും ഇതോടെ നമ്മൾ വറുത്ത് ഇതാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കോരി മാറ്റിയിട്ട് നമുക്ക് അടുത്ത പിന്നെ വറുത്ത് കോരാം. ഇനി നമ്മൾ പിന്നെ ഗ്രാമ്പു പിന്നെ കറുവപ്പട്ട ഏലക്ക ഇതെല്ലാം മുളകും ഇതെല്ലാം ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കാം. അത് വഴറ്റി കോരി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് നമുക്ക് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത ഇത് വറുത്ത് പോരാ. ഇനി നമുക്ക് ക്യാരറ്റും പിന്നെ ബീൻസും ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇട്ടു, അത് കഴിഞ്ഞ് ബീൻസ് പട്ടാണിക്കാട്ടിൽ എല്ലാം നമ്മൾ ഇതിലേക്ക് ഒന്നിച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്.
I will take a little bit of a taste. I will put a little bit of a chili. We will mix the carrots. We will mix it. We will take a look at the ID. We will add the gram, the elecca, and the pepper.
അണ്ടിപ്പരിപ്പെല്ലാം നമ്മൾ വറുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്. അത് എന്നാ എപ്പോഴും നല്ലത് കല്ലുപ്പായിരിക്കും നമ്മൾ ആ ഇതിന് ചെയ്യുന്നത്. പൊടിയതിനേക്കാട്ടും നല്ലത് കല്ലുപ്പായിരിക്കും. ഇനി നമുക്കിത് എന്നാ നന്നായിട്ട് എന്നാ ഒരു അടപ്പ് കൊണ്ട് അടച്ചു നോക്കാം. ലോ ഫ്ലെയിമിലാണ് ഇനിയുള്ള വേവ് നടക്കേണ്ടത്. ഇനി നമ്മളിത് എന്നാ തുറക്കാൻ പോവാണ്. ഇതേ കണ്ടീഷനിലുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേരോ ഉണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വേണം നമുക്ക് എന്നാ ചിലവർക്ക് ഈ മല്ലിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ മല്ലിയുടെ ഫ്ലേവറൊക്കെ ഇടാം. നിങ്ങൾക്ക് വേണ്ട എന്നാ ഇതനുസരിച്ച് നമുക്കിത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ ഡിഷൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഞങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ ഞെക്കൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെയും വണക്കം. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.